പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് എയ്റ്റ് പോയിന്റ് ത്രീയുടെ ഇലവൻത് ക്വസ്റ്റിനും ട്വൽത്ത് ക്വസ്റ്റിനുമാണ് അപ്പോൾ ആദ്യമായിട്ട് എന്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ ഇപ്പൊ ക്വസ്റ്റൻ എന്താണെന്ന് നമുക്ക് നോക്കാം ഇൻ എ ലബോറട്ടറി ദ കൗണ്ട് ഓഫ് ബാക്ടീരിയ ഇൻ എ സർട്ടേൺ എക്സ്പെരിമെന്റ് വാസ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് ടു പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് പെർ അവർ അപ്പോൾ ഒരു ലബോറട്ടറിയിൽ ഒരു എക്സ്പെരിമെന്റിൽ ബാക്ടീരിയയുടെ കൗണ്ട് വൺ അവറില് ടു പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് വെച്ച് ഇൻക്രീസ് ആവുന്നുണ്ട് അല്ലേ ഫൈൻഡ് ദ ബാക്ടീരിയ അറ്റ് ദ എൻഡ് ഓഫ് ടു അവേഴ്സ് അപ്പോൾ നമ്മൾ ടൂ അവേഴ്സിന്റെ എൻഡില് ബാക്ടീരിയ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം ഇഫ് ദ കൗണ്ട് വാസ് ഇനിഷ്യലി ഫൈവ് ലാക്സ് സിക്സ് തൗസൻഡ് ഇപ്പം ഇനിഷ്യലി ബാക്ടീരിയയുടെ കൗണ്ട് എന്ന് പറയുന്നത് ഫൈവ് ലാക്സ് സിക്സ് തൗസൻഡ് ആയിരുന്നു അതായത് എക്സ്പെരിമെന്റ് തുടങ്ങിയപ്പോൾ ബാക്ടീരിയയുടെ കൗണ്ട് ഫൈവ് ലാക്സ് സിക്സ് തൗസൻ്റ് ആയിരുന്നു ടു അവേഴ്സ് കഴിയുമ്പോൾ ബാക്ടീരിയയുടെ കൗണ്ട് എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കണം വൺ അവറിൽ ടു പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് വെച്ചാണ് ഇൻക്രീസാവുന്നത് അപ്പോൾ ടൂ അവേഴ്സ് കഴിയുമ്പോൾ ഇതിൽ നിന്ന് എത്ര ഇൻക്രീസ് ആയി എന്ന് നമ്മൾ കണ്ടുപിടിക്കണം അപ്പം നമുക്ക് ഇവിടെ ഈ തന്നിരിക്കുന്ന ഇത് ഇനിഷ്യലി ഉള്ളതാണല്ലേ അതുകൊണ്ട് നമുക്ക് ഇതിനെ എന്തായിട്ട് എടുക്കാം ഇതിനെ നമുക്ക് പ്രിൻസിപ്പലായിട്ട് എടുക്കാം അപ്പോൾ ഇവിടെ നമ്മുടെ പി എന്ന് പറയുന്നത് ഫൈവ് ലാക്ക് സിക്സ് ആണ് പിന്നെ നമുക്ക് റേറ്റ് തന്നിട്ടുണ്ട് ടു പോയിൻറ്റ് ഫൈവ് പേർസെൻറ്റേജ് പെർ അവറാണ് അടുത്തത് എന്താണ് എൻ തന്നിട്ടുണ്ട് ടു അവേഴ്സ് ഇനി ഇത് നമ്മുടെ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്നു എ ഈസ് ഈക്വൽ ടു പി ഇൻ വൺ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് ദ ഹോൾ റേസ് ടു എൻ ഇപ്പം പിന്നു പറയുന്നത് ഫൈവ് ലാക്സ് സിക്സ് തൗസൻഡ് ഇൻ ടു വൺ പ്ലസ് ആർ ഈസ് ടു പോയിന്റ് ഫൈവ് ബൈ ഹൺഡ്രഡ് ദ ഹോൾ റേസ് ടു ടു ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം വൺ പ്ലസ് ഇവിടെ നമുക്ക് ഈ ഡെസിമൽ പോയിന്റ് കളഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും ഈസി ഇത് കളയാൻ വേണ്ടി എന്ത് ചെയ്യണം നമ്മൾ ന്യൂമർ ഏറ്റവും ഡിനോമിന ടെന്നു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അതായത് ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് വൺ പ്ലേസേ ഉള്ളൂ അപ്പം നമ്മൾ ടെന്നു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പം ടു പോയിന്റ് ഫൈവ് ഇൻറ്റു ടെന്നീസ് ട്വൻറ്റി ഫൈവ് ബൈ ഹൺഡ്രഡ് ഇൻറ്റു ടെന്നീസ് തൗസൻഡ് ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഫൈവ് ലാക്ക് സിക്സ് തൗസൻഡ് ഇൻറ്റു വൺ പ്ലസ് ട്വന്റി ഫൈവ് ബൈ തൗസൻഡ് ദാറ്റ് ഈസ് വൺ ബൈ ഫോർട്ടി ഫോർട്ടി ബൈ ഫോർട്ടി പ്ലസ് വൺ ബൈ ഫോർട്ടി ഈസ് എൽസിയം എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇന് ഫോർട്ടി വൺ ബൈ ഫോർട്ടിന്നാകും ഇനി നമ്മൾ ഇ സീറോ ഈ സീറോയും ഈ രണ്ട് സീറോ കട്ട് ചെയ്യുന്നു ഈ ഫോറും ഇതും കൂടെ നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ എന്ത് വരുമെന്നോയ്ക്ക് ഫൈവ് സീറോ സിക്സ് സീറോ ഡിവൈഡഡ് ബൈ ഫോർ വൺ ഫോർ ടെൻ ടു എറ്റ് ട്വൻ്റി സിക്സ് സിക്സ് ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവ് അപ്പം എന്ത് കിട്ടി നമുക്ക് ഇതുമായിട്ട് കട്ട് ചെയ്യുമ്പം വൺ ടു സിക്സ് ഫൈവ് എന്ന് കിട്ടി ഇത് കട്ടായി അപ്പോൾ വൺ ടു സിക്സ് ഫൈവ് ഇൻറ്റു ഫോർട്ടി വൺ ഇൻറ്റു ഫോർട്ടി വൺ ബൈ ഫോർ ഇത്രയുമാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം ഇത് ഇൻറ്റു ഇത് ചെയ്താൽ എന്ത് വരും

അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടി അല്ലേ ഇതിനെ നമ്മളിനി ഈ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം നമുക്ക് ഇങ്ങോട്ട് ചെയ്ത് നോക്കാമേ ടു വൺ ടു സിക്സ് ഫോർ സിക്സ് ഫൈവ് ഡിവൈഡ് ബൈ ഫോർ ഫൈവ് ട്വൻ്റി വൺ ടു ത്രീ ഫോർ ത്രീ സൽവ് സീറോ സിക്സ് വൺ ടൈം ഫോർ ടു ട്വൻ്റി ഫോർ സിക്സ് ട്വൻ്റി ഫോർ സീറോ ആയി അടുത്ത സിക്സ് നമ്മൾ എഴുതി വൺ ടൈം ഫോർ ട്വൻ്റി ഫൈവ് ട്വൻ്റി ഫൈവില് സിക്സ് ടൈംസ് ട്വൻ്റി ഫോർ വൺ ഇവിടെ പോയിന്റ് ഇട്ട് നമ്മളിവിടെ സീറോ ഇട്ടിട്ട് ടെൻ എഴുതുന്നു ടു ർ ടു നമ്മുടെ ആൻസർ എന്ത് വന്നോ ഫൈവ് ത്രീ വൺ സിക്സ് വൺ സിക്സ് ഇവിടെ ബാക്ടീരിയയുടെ കൌണ്ടാണ് ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇവിടെ ഡെസിമൽ ഉള്ള പ്ലേസ് നമുക്ക് വേണ്ട ഇത്രയും മതി കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മളിവിടെ എന്ന് നമ്മൾ ബ്രാക്കറ്റിൽ എഴുതിയാൽ മതി കേട്ടോ ഡെസിമൽ പോയിന്റ് ഇട്ട് കൗണ്ട് ആയതുകൊണ്ട് എഴുതണ്ട പോപ്പുലേഷൻ ചോദിക്കുമ്പോഴും ഡെസിമൽ പോയിന്റ് ഇട്ടാണ് നമുക്ക് നമ്പർ കിട്ടുന്നതെങ്കിൽ നമ്മൾ ഡെസിമൽ പോയിന്റ് വേണ്ട ഡെസിമൽ പോയിന്റ് ഇല്ലാത്തത് എഴുതിയിട്ട് എന്ന് എഴുതിയാൽ മതി കേട്ടോ അപ്പൊ ടു അവേഴ്സ് കഴിഞ്ഞിട്ട് ബാക്ടീരിയയുടെ കൌണ്ട് എന്ന് പറയുന്നത് എത്രയാണ് ഫൈവ് ലാഖ് തേർട്ടി വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് സിക്സ്റ്റീൻ അപ്രോക്സിമേറ്റ്ലിയാണ് ടൂ അവേഴ്സ് കഴിഞ്ഞിട്ടുള്ള ബാക്ടീരിയയുടെ കൌണ്ട് എന്ന് പറയുന്നത് നെക്സ്റ്റ് ട്വൽത്ത് ക്വസ്റ്റ്യൻ എ സ്കൂട്ടർ വാസ് ബോട്ട് ആ ഫോർട്ടി ടു തൗസൻഡ് ഇറ്റ്സ് വാല്യൂ ഡിപ്രീഷിയേറ്റഡ് അറ്റ് ദ റേറ്റ് ഓഫ് എയ്റ്റ് പെർസെൻറ്റേജ് പെർം ഫൈൻഡ് ഇറ്റ്സ് വാല്യൂ ആഫ്റ്റർ വൺ ഇയർ അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഇതുവരെ ചെയ്തതിനെക്കാട്ടിൽ വ്യത്യസ്തമായ ഒരു ക്വസ്റ്റൻ ആണല്ലേ ഇവിടെ നോക്കിയേ ഇവിടെ ഒരു സ്കൂട്ടർ വാങ്ങിയത് ഫോർട്ടി ടു തൗസൻഡിനാണ് എല്ലാ വർഷവും എയ്റ്റ് പേഴ്സൻറ്റേജ് വെച്ച് എന്ത് ചെയ്യുന്നുണ്ട് ഡിപ്രിഷിയേറ്റ് ആവുന്നുണ്ട് എന്ന് വെച്ചാൽ എന്താണ് അതിന്റെ വില എയ്റ്റ് പേർസെൻറ്റേജ് വെച്ച് എല്ലാ വർഷവും കുറയുന്നുണ്ട് അപ്പൊ ഒരു വർഷം കഴിയുമ്പോൾ ഇതിന്റെ വാല്യൂ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം അപ്പൊ നമ്മുടെ ഇക്വേഷൻ അകത്തൊരു ചേഞ്ച് ഉണ്ട് കേട്ടോ അപ്പൊ ആദ്യം നമുക്ക് ഇവിടുത്തെ പ്രിൻസിപ്പൽ എഴുതാം എത്രയാണ് ഫോർട്ടി ടു തൗസൻഡാണ് ഇവിടുത്തെ പ്രിൻസിപ്പൽ പിന്നെ റേറ്റ് എന്ന് പറയുന്നത് എയ്റ്റ് ആണ് എൻ എന്ന് പറയുന്നത് വൺ ഇയർ ആണ് അപ്പൊ ഇവിടെ നോക്കി ഇവിടെ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു എ ഇസ് ഈക്വൽ ടു പിണ്ണൂ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് ഹോൾസ് റേസ് ടു എൻ ആയിരുന്നു അല്ലേ അപ്പം ഇവിടെ ഡിപ്രീഷിയേറ്റഡ് ആയതുകൊണ്ട് അതായത് ഇതിന്റെ വാല്യൂ കുറയുവാണ് ചെയ്യുന്നത് അല്ലേ അതുകൊണ്ട് നമ്മൾ ഇവിടെ വൺ പ്ലസ്സിന് പകരം വൺ മൈനസ് ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് തരുന്നതാണെങ്കിലും ലോസ് ആണെങ്കിലും ഒക്കെ നമ്മൾ എന്താണ് ചെയ്തിരുന്നത് സി പി യിൽ നിന്ന് ലോസ് നമ്മൾ സപട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ അതായത് അതിന്റെ വാല്യൂവിൽ നിന്ന് നമ്മൾ അത് മൈനസ് ചെയ്യും അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ഒറിജിനൽ വാല്യൂ എന്ന് പറയുന്നത് ഫോർട്ടി ടു തൗസൻഡ് ആണ് അപ്പോൾ എയ്റ്റ് പെർസെൻറ്റേജ് വെച്ച് ഇവിടെ കുറയുവാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഈ റേറ്റ് നമ്മൾ ഇതിൽ നിന്ന് സപട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ വൺ മൈനസ് ആർ ബൈ ഹൺഡ്രഡ് ദ ഹോൾ റേസ് ടു എൻ ഇനി ഇതിനകത്ത് നമ്മൾ നമ്മുടെ വാല്യൂസ് ഇട്ട് കൊടുക്കും പി ഇസ് ഫോർട്ടി ടു തൗസൻഡ് ഇൻ ടു വൺ മൈനസ് ആർ ഈസ് എയ്റ്റ് ബൈ ഹൺഡ്രഡ് ദ ഹോൾ റേസ് ടു എൻ ഈസ് വൺ ഇതെന്താകും ഫോർ വെച്ച് ചെയ്താൽ ഇവിടെ ടു വരും ഇവിടെ ട്വൻറി ഫൈവ് ടു ബൈ ട്വൻ്റി ഫൈവ് എന്ന് വന്നു എൽ സി എം എടുക്കുമ്പം ഫോർട്ടി ടു തൗസൻഡ് ഇൻറ്റു ഇവിടെ ട്വന്റി ഫൈവ് ബൈ ട്വൻ്റി ഫൈവ് മൈനസ് ടു ബൈ ട്വൻ്റി ഫൈവ് അപ്പം എന്ത് വരും ട്വൻ്റി ത്രീ ബൈ ട്വൻ്റി ഫൈവ് ഇസ് ഈക്വൾ ടു ഫൈവ് വെച്ച് കട്ട് ചെയ്താൽ ഫൈവ് ഫൈവ് സാർ ട്വൻ്റി ഫൈവ് ഇവിടെ എന്ത് വരും എയ്റ്റ് ഫൈവ് സാർ ഫോർട്ടി ഫോർ സീറോ സീറോന്ന് വരും വീണ്ടും ഫൈവ് വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ വണ്ണ് വരും ഇതിനെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ വൺ ഇവിടെ തേർട്ടി ഫോർ ആവും തേർട്ടി ഫോറില് സിക്സ് ടൈംസ് തേർട്ടി വീണ്ടും ഫോർട്ടി ആവും എയിറ്റ് ഫൈവ് സാർ ഫോർട്ടി സീറോ ഇതിനെ കട്ട് ചെയ്യുമ്പോൾ വൺ സിക്സ് എയ്റ്റ് സീറോ എന്ന് കിട്ടി ഇനി ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു ഇങ്ങനെ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഡിവിഷൻ എഴുതി ചെയ്ത് നോക്കി ചെയ്തോണം കേട്ടോ വൺ സിക്സ് എയ്റ്റ് സീറോ ടു ത്രീ

കിട്ടി വൺ ഇയർ കഴിഞ്ഞിട്ടുള്ള ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് തേർട്ടി എയ്റ്റ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഫോർട്ടി റുപ്പീസ് ആണ് ഇതിന്റെ വാല്യൂന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ഈ എയ്ത്ത് ചാപ്റ്റർ ഫുള്ള് കഴിഞ്ഞു ഇനി പുതിയൊരു ചാപ്റ്ററുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം